ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിന്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാനും ദൈവം എനിക്കും തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുന്ന പ്രിയ പാസ്റ്ററെ, കുടുംബത്തെ, ദൈവസഭയെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരു സമയത്ത് ഇത്രയും ആത്മഭാരത്തോടെയും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ടും സമയം കണ്ടെത്തുന്ന ബഹുമാന്യ ദൈവദാസൻ, ദൈവമക്കൾ എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ അല്ല, അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ കരത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ 2 മാസം മുൻപ് ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു അനുഭവം പറഞ്ഞ് തിരുവെഴുത്തിലേക്ക് കടക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലൊരു കുടുംബം 6-7 വർഷമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമായിരുന്നു. ആദ്യം ഭർത്താവ് വന്ന് ഭാര്യയെയും 2 പെൺകുട്ടികളെയും ചർച്ചിൽ കൊണ്ട് വിട്ടയച്ച് അദ്ദേഹം തിരികെ പോകും, ചർച്ചിൽ കടന്നു വരത്തില്ലായിരുന്നു. എന്നാൽ ക്രമേണ അദ്ദേഹം ചർച്ചിലേക്ക് ദൈവമക്കളൊക്കെ പറഞ്ഞ് കുറെയൊക്കെ ആയപ്പോഴേക്കും ചർച്ചിലേക്ക് അദ്ദേഹവും വരാനായിട്ട് തുടങ്ങി, 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. എന്നാൽ പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി ആ സഹോദരി മാത്രമാണ് ആ വീട്ടിൽ സ്നാനപ്പെട്ടത്. കുഞ്ഞുങ്ങൾ ഒരു മോള് തീരെ കൊച്ചുകുട്ടിയാണ്, അന്ന് ചർച്ചിൽ വന്നു തുടങ്ങുമ്പോൾ 1-2 പഠിക്കുന്ന പ്രായമാണ്. മൂത്ത മകൾ അവളെക്കാളും കുറച്ചുകൂടെ വയസ്സുണ്ട്. എന്നാൽ ആ മൂത്ത മകൾ വളരെ പ്രാർത്ഥിക്കുന്ന ദൈവ മൈതലാണ്. എന്നാൽ ഈ മനുഷ്യൻ, ഈ സഹോദരൻ, അദ്ദേഹത്തിന് പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്, താല്പര്യമാണെങ്കിലും കൂട്ടായ്മ ആചരിക്കാനോ വേർപെട്ട് ആരാധിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ 11 ജനുവരി നാട്ടിലേക്ക് പോരുന്നതിന്റെ തലേ ദിവസം 10 വെള്ളിയാഴ്ച അവിടെ സഭായോഗത്തിന് ഈ കുടുംബം കടന്നു വന്നില്ല. അന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ ആനിവേഴ്സറി കൂടെ ആയതുകൊണ്ട് എല്ലാവരും കടന്നു വരണം, ഇവരും കടന്നു വരും, ഈ മകൾക്ക്, ഇളയ മകൾക്ക് ചർച്ചിലെ ആ സമയത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കാളി കൂടെ ആയതുകൊണ്ട് കാണാത്തതുകൊണ്ട് പിറ്റേ ദിവസം യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിലും ഞാൻ രാവിലെ തന്നെ ഇവരെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മകൾക്ക്, ഈ കടന്നു വരേണ്ട ഈ മകൾക്ക് പനിയായിട്ട് ചില ദിവസങ്ങളായി, 2-3 ദിവസങ്ങളായിട്ട് പനി മൂർച്ഛിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവര് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് തിരിച്ചുവിട്ടു. എന്നാലും ഒട്ടും സുഖമില്ല, ഇപ്പോഴും ടെമ്പറേച്ചർ താഴ്ന്നിട്ടില്ല, അതുകൊണ്ട് വീട്ടിലായിരിക്കുന്നു എന്ന് പറയുവാനിടയായി. ഞാന് പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കും, ദൈവം സഹായിക്കുമെന്നൊക്കെ അവരെ ആശ്വസിപ്പിച്ച ഒരു വാക്ക് ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു പോരുവാനിടയായി. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും രോഗം കഠിനമായി, അവര് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും അവിടെ അഡ്മിറ്റ് ചെയ്തു. തുടർ പരിശോധനകളിൽ കുഞ്ഞിന് ന്യൂമോണിയ ആണ് എന്ന് മനസ്സിലായി. കുഞ്ഞിന്റെ ലങ്സ് പൂർണ്ണമായിട്ടും കഫം കൊണ്ട് മൂടിയിരിക്കുന്നു, ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. അവര് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ 1, 2, 3 കടന്നുപോയി. കൊടുത്ത മരുന്നൊന്നും ഫലിക്കാത്തൊരു സ്ഥിതിയിലെത്തി. ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ പ്രധാന ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലൂടെ കുഞ്ഞിനെ കൊണ്ടുപോകുവാനിടയായി. അതും വളരെ റിസ്കി ആയിട്ടാണ് കൊണ്ടുപോകുവാനിടയായത്. അവിടെ ചെന്ന് വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം ആയിരുന്നു. ഒരു ദിവസം അതിന് ഈ സമയത്ത് തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കും പനി വന്നു. അതേ ഹോസ്പിറ്റലിൽ വേറെ റൂമിൽ ഈ അമ്മയും അഡ്മിറ്റഡ് ആയി. ഈ സഹോദരൻ ഈ രണ്ടുപേരെയും നോക്കി. മോൾ ICU-ൽ ആയതുകൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റത്തില്ല, പുറത്തു നിന്ന് കാണാം. അമ്മയുടെ അടുക്കലും കുഞ്ഞിന്റെ അടുക്കലുമായിട്ട് ഹോസ്പിറ്റലിൽ സമയം ചെലവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കൂടെ ഒന്ന് വിളിക്കണം, ഒരു പ്രധാന കാര്യം പറയാനുണ്ട് എന്ന് പറയുവാനിടയായി. അപ്പോഴേക്കും ഏകദേശം 1 ആഴ്ച പിന്നിട്ടു. ഈ സഹോദരനെ അദ്ദേഹം ചെന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ടു വന്നു. അവരെ ഒരു ചെയറിലിരുത്തി കൊണ്ടുവരുവാനിടയായി. വന്നിട്ട് ഡോക്ടർ അവരോട് 2 പേരോടും പറഞ്ഞു, ഞാന് നിങ്ങൾ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകണം എന്ന രീതിയിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് ഇനി ഇതിലപ്പുറമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. മരുന്നിനോട് ഈ കുഞ്ഞിന്റെ ശരീരം പ്രതികരിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞിന്റെ ശരീരം ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ മാനസികമായി ഒരുങ്ങണം എന്ന് വളരെ ദുഃഖത്തോടെ ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട അമ്മയും അപ്പനും പൊട്ടിക്കരഞ്ഞു. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു നഴ്സും ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഉള്ള ഒരു സഹോദരി നഴ്സും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം ഈ സഹോദരിമാര്, ഈ നഴ്സസ് ഇദ്ദേഹത്തിന്റെ അടുക്കളയിൽ കടന്നു വന്നു. ഇത് പറഞ്ഞിട്ട് ഈ അമ്മ കരഞ്ഞുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി. ഈ സഹോദരൻ മാത്രം അവിടെ നിൽക്കുമ്പോഴേക്കും കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞങ്ങൾ നിരന്തരമായി ഇദ്ദേഹത്തോട് സംസാരിക്കുകയും വ്യക്തിപരമായി സഹായങ്ങളിലും ഒക്കെ സ്നാനപ്പെടേണ്ടതിനെ കുറിച്ചും വേർപെടേണ്ടതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിനോടൊന്നും എതിർത്ത് സംസാരിക്കില്ല. എല്ലാം കേട്ട് അദ്ദേഹം ചിരിച്ചങ്ങ് വിടുന്നതല്ലാതെ അദ്ദേഹത്തിന് അതിനോടൊരു സമർപ്പണം ഉണ്ടായിട്ടില്ല.
അതിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മകൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് നാട്ടിലടുത്ത് പഠിക്കാനായി കടന്നു വരണമെന്ന് ആഗ്രഹിച്ച്, ദോഹയിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിച്ച് എന്റെ അടുക്കൽ ഒരു ദിവസം വന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം, എന്റെ പപ്പ സമ്മതിക്കത്തില്ല, പാസ്റ്റർ പപ്പയോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, മോൾ ഒരു 3 ദിവസം ഉപവസിക്ക്, നമുക്ക് പപ്പയോട് സംസാരിക്കാം. അങ്ങനെ അവൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഈ മകളുടെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. എത്രയോ കുട്ടികൾ വഴിതെറ്റി പോകുന്നു, ദൈവത്തെ ഭയപ്പെടാതെ പോകുന്നു. നിങ്ങൾക്ക് തന്ന മക്കൾ ദൈവഭയമുള്ളവരായി ദൈവത്തെ അനുസരിക്കാൻ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനോട് നോ പറയരുത് എന്ന് അദ്ദേഹത്തോട് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു. എന്നാൽ ഒരു എതിർപ്പും കൂടാതെ അദ്ദേഹം വീട്ടുകാരെയും ആ മകളെയും ഒക്കെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തടസ്സമൊന്നും ഇല്ല പാസ്റ്ററെ, അവൾ സ്നാനപ്പെട്ടോട്ടെ എന്ന് പറയുവാനിടയായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് കൂടെ സ്നാനപ്പെട്ടുകൂടെ, എന്താണ് ഇനി തടസ്സം? ഹേമൻ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ സ്നാനപ്പെടുന്നില്ല. ഞാൻ ഈ മകൾക്ക് സ്നാന ക്ലാസ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ ക്ലാസ് ക്രമീകരിച്ചു. അദ്ദേഹത്തെ കൂടെ ഇരുത്തി, മനഃപൂർവ്വം അദ്ദേഹത്തെ കൂടെ ഇരുത്തി വചനം പങ്കിടുവാനിടയായി. ഞാൻ ചിന്തിച്ചു, അത് കേൾക്കുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെങ്കിലോ എന്ന് ചിന്തിച്ചു, ആഗ്രഹിച്ചു, പ്രാർത്ഥനയോടെ കടന്നുപോയി. പക്ഷേ ആ സ്നാന ക്ലാസ്സിൽ അദ്ദേഹം കൂടെ ഇരുന്ന് ശ്രദ്ധിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്താണ് അദ്ദേഹം സ്നാനപ്പെടാത്തതെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. ഹേമയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം. അത് കഴിഞ്ഞ മൂത്ത മകൾ നാട്ടിലേക്ക് പഠനത്തിനായിട്ട് ഈ കഴിഞ്ഞ തവണ 11th ജോയിൻ ചെയ്യുവാനായിട്ട് കടന്നു വന്നു. ഹേമയിൽ പിന്നെ ഈ ഇളയ മകളാണുള്ളത്. ഇളയ മകൾ 13 വയസ്സ് പ്രായമുള്ള ഈ മകളാണ് ന്യൂമോണിയ ബാധിച്ച് ആസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ആയിരുന്നത്. ഹേമൻ ഈ സമയത്ത് ഈ സഹോദരനോട്, ഈ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിയും അദ്ദേഹത്തിന്റെ ബന്ധുവായ സഹോദരിയും പറഞ്ഞു, സഹോദര ഇനിയും ആവശ്യമില്ലാത്ത ദുർവാശി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. താങ്കളുടെ വാശിയേക്കാൾ വലുത് കുഞ്ഞിന്റെ ജീവനാണെന്നുള്ള ഒരു ഓർമ്മയെങ്കിലും താങ്കൾക്ക് വേണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. മരണശയ്യയിൽ ഈ കുഞ്ഞ് കിടക്കുമ്പോൾ പറയാൻ പറ്റുന്നൊരു വാക്കാണോ ഇത് എന്ന് ഈ പറഞ്ഞ സഹോദരിമാർക്കുൾപ്പെടെ മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവരുടെ ഉള്ളിൽ നിർബന്ധം ചെലുത്തിയതിനാൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട സഹോദരിമാർ രണ്ടും കൽപ്പിച്ച്, എങ്ങനെ എടുത്താലും സാരമില്ല, ഞങ്ങളോട് ഏൽപ്പിച്ച ദൂത് കൈമാറുമെന്നുള്ള തീരുമാനത്തോടെ അദ്ദേഹത്തോട് സ്നാനപ്പെടണം എന്ന് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് അവർ കടന്നു പോകാനിടയായി. അദ്ദേഹം അവിടെ കിടന്ന വെയിറ്റേഴ്സിന്റെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, കൊനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നത് കണ്ടിട്ട് അവർ കടന്നുപോയി. അദ്ദേഹം എന്ത് തീരുമാനമെടുത്തെന്ന് അവർക്ക് അറിയില്ല. എന്നാൽ ഈ ഒരാഴ്ചയിലധികമായി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ കുഞ്ഞ് മരിച്ച് ശരീരം ഏറ്റുവാങ്ങിക്കൊള്ളാനായിട്ട് ഡോക്ടർമാർ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാനായിട്ട് പറഞ്ഞ ആ സ്ഥാനത്ത് ഇത് കഴിഞ്ഞ് ഈ സഹോദരിമാർ അദ്ദേഹത്തോട് സംസാരിച്ച് അകത്തു പോയി. 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അകത്തു നിന്ന് ആ വെന്റിലേറ്റർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സ് പുറത്തേക്ക് അതിവേഗത്തിൽ കടന്നു പോകുന്നത് ഇവർ ശ്രദ്ധിച്ചു. പോകുമ്പോൾ തന്നെ ഈ മനുഷ്യനെ നോക്കി അവർ ആശ്ചര്യത്തോടെ നോക്കിയിട്ട് പോകുന്നതും ഇദ്ദേഹം ശ്രദ്ധിച്ചു. ഹേമയിൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹവും വളരെ ഒരു ആകാംക്ഷയോടെ, അല്ലെങ്കിൽ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വികാരത്തോടെ അതിനകത്തേക്ക് കടന്നു പോകുന്നത് കാണുവാനിടയായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേമയിൽ സഹോദര, നിങ്ങളുടെ മകൾ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്ഭുതത്തോടെയാണ് ആ വാക്ക് കേട്ടത്. പക്ഷെ അപ്പോഴും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഹേമയിൽ അല്പം കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന സഹോദരിയും ആ വെന്റിലേറ്റർ റൂമിലേക്ക് ചെന്ന് സ്ഥിതികൾ മനസ്സിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നൽകിയ ഒരു മരുന്നിനോട് പ്രതികരിക്കാതിരുന്ന ആ കുഞ്ഞിന്റെ ശരീരം അല്പാൽപ്പം ശ്വാസകോശം പ്രതികരിക്കാനായിട്ട് ആരംഭിച്ചു. അവർ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു എക്സ്റേ എടുത്തു. ഹേമയിൽ അതിൽ ആ കഫത്തിന്റെ ലെയർ അലിഞ്ഞു മാറാൻ തുടങ്ങിയത് ഡോക്ടർ കാണിച്ചു കൊടുക്കുവാനിടയായി. ഹേമൻ അവർ വീണ്ടും മരുന്ന് തുടർന്ന് നൽകുവാനിടയായി. ഹേമൻ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു എക്സ്റേ എടുത്തപ്പോൾ കുഞ്ഞിന്റെ ലങ്സ് പൂർണ്ണമായിട്ടും ക്ലിയറായി. ഹേമയിൽ കുഞ്ഞ് ഈ ഒരാഴ്ചയായിട്ട് അൺകോൺഷ്യസ് ആണ്, അബോധാവസ്ഥയിലാണ് ഹേമയിൽ. എന്നാൽ കുഞ്ഞിന് ശരീരം ഇതിനോട് പ്രതികരിക്കാനായിട്ട് ആരംഭിച്ചു. ഒരത്ഭുതം അവിടെ സംഭവിക്കുവാനിടയായി. ആ സഹോദരൻ അവിടെ വെച്ച് ആ മരണ കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വെന്റിലേറ്റർ റൂമിന്റെ പുറത്ത് വെച്ച് അന്ന് തീരുമാനമെടുത്തു, എനിക്ക് സ്നാനമേൽക്കണം, ഞാൻ കർത്താവ് അടുത്ത് ലഭിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ ഞാൻ സ്നാനമേൽക്കുമെന്ന് അദ്ദേഹം തീരുമാനിക്കുവാനിടയായി. ഹേമയിൽ ഒരാഴ്ച കൂടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ തുടർന്നു. 13-ാമത്തെ ദിവസം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. ഈ ഹേമയിൽ സംഭവം കഴിഞ്ഞ് 3 ദിവസം കൂടെ കഴിഞ്ഞാണ് കുഞ്ഞിന് ബോധം തിരിച്ചു കിട്ടാനായിട്ട് തുടങ്ങിയത്. ഹേമയിൽ ഈ ഒരു അത്ഭുതം ദൈവം അവിടെ ചെയ്യുവാനിടയായി. ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഏത് ബാധയിൽ നിന്നും, ഏത് മാരകമായ രോഗശയ്യയിൽ നിന്നും ദൈവത്തിനൊരു വ്യക്തിയെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് കഴിയും. എന്നാൽ മറുവശം
ചില തീരുമാനങ്ങൾ, ദൈവസന്നിധിയിലെ ചില സമർപ്പണം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം ഒന്ന് ക്രമീകരിക്കാനായിട്ട് ദൈവജനത്തെയും ലോകത്തെയും ഒക്കെ ഒരുക്കാൻ വേണ്ടി കൂടെയാണ് മറുവശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ ദൈവദാസൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ ഇത് ഉദാസീനമായും അലസമായും കളയേണ്ട സമയങ്ങളല്ല, വളരെ പ്രാധാന്യമുള്ള നിമിഷങ്ങളാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ സമർപ്പിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ലോകത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനും ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. നാം ലോകത്തിന്റെ വെളിച്ചവും ലോകത്തിന്റെ ഉപ്പുമാണെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന് രുചി പകരുന്ന, ലോകത്തിന് വെളിച്ചം പകരുന്ന ദൈവസഭയുടെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിലും വിശ്വസ്തതയോടെ ദൈവത്തിനായി പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം, ഇതിനോടനുബന്ധമായിട്ട് ആ സഹോദരൻ അന്ന് തീരുമാനമെടുത്തെങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന് സ്നേഹപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അത് മുതൽ അതിനെ തുടർന്ന് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായി. അവിടെ 1800+ പേർ ഇപ്പോൾ കോവിഡിന്റെ ബാധയിലായിരിക്കുന്നു. ഖത്തറിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. നോക്കുക, ദീർഘ വർഷങ്ങൾ അവസരം ലഭിച്ചിട്ട് സ്നാനമേൽക്കാനായിട്ട് കഴിയാതിരുന്ന, അല്ലെങ്കിൽ അതിന് തയ്യാറാകാതിരുന്ന ഒരു സഹോദരൻ ജീവിതത്തിൽ അതിനൊരു അവസരം, ആ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് സ്നാനമേൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആയിരിക്കുകയാണ്. നോക്കുക, കൊതിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും തീരുമാനിച്ചിട്ടും കഴിയാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുന്നു. നമുക്കറിയില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം പോലും എത്ര കാലം ഉണ്ടാകുമെന്നും എങ്ങനെ നമുക്ക് ഇത് എത്ര കാലം തുടർന്ന് കിട്ടുമെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഭംഗിയായി, എത്രയും നന്നായി ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഇന്ന് പകൽ ഈ സായാഹ്നം നിങ്ങളുമായി പങ്കിടുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ചിന്ത, ഒരുപക്ഷെ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്ത ഒരു വേദഭാഗം തന്നെയായിരിക്കാം. എന്നാൽ ദൈവം പ്രകാശിപ്പിച്ച ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് കർത്താവിന് ആഗ്രഹിക്കുന്നു. 57 സങ്കീർത്തനത്തിന്റെ 1 വാക്യവും 7-8 വാക്യങ്ങളും നമുക്ക് ഒന്ന് നോക്കി ആ തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ദൈവവചന ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാം. 1 വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 57 സങ്കീർത്തനം 1 വാക്യം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അടുത്ത വാക്യം, അടുത്ത വാക്ക്, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതിന്റെ 7-8 വാക്യങ്ങളിലേക്ക് കൂടെ നമുക്ക് ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവിൻ, ഞാൻ അധികാലത്തെ ഉണരും. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് എല്ലാ മഹിമയും അർപ്പിക്കുന്നു. ഈ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇത് പാടിയ, ഈ സങ്കീർത്തനം പാടിയ ഒരു പശ്ചാത്തലം അതിന് തൊട്ട് മുൻപിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ഗുഹയിൽ പാർക്കുന്ന കാലത്ത്, ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്, എഴുതിയത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, ഇന്ന് നമ്മൾ വീടുകളിലായിരിക്കുന്നു, നമ്മോടുകൂടെ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ കുടുംബത്തോടുകൂടെ ആയിരിക്കാൻ കഴിയാതെ പലയിടത്തും ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ടാകാം. ഹാമേ, നമുക്ക് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഒരു ഗുഹയിലായിരിക്കുന്നതിനോട് താരതമ്യപ്പെടുത്തുന്നത് തെറ്റല്ല. പുറത്തിറങ്ങുവാൻ കഴിയാതെ ഏത് കാരണം കൊണ്ടായാലും ദാവീദ് ശൗലിനെ ഭയന്നാണ് ഗുഹയിലേക്ക് ഓടിപ്പോയി ഒളിച്ചു പാർത്തതെങ്കിൽ, നമ്മൾ ഇന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരവും ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന അറിവിൻ പ്രകാരവും ഹാമേൻ ഒരു ബാധയെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഭവനങ്ങൾക്കുള്ളിലായിരിക്കുന്നു, പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. ദാവീദ് പറയുന്ന ഒരു പദപ്രയോഗം ഞാൻ ആവർത്തിച്ചു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആപത്തുകൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സംരക്ഷണം വേണ്ട എന്ന ആശയത്തിലല്ല, എന്നാൽ ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, ഒരു പ്രത്യേകമായ സംരക്ഷണം. ഇസ്രായേൽ ജനത്തിനും ഇസ്രായേലിയർക്കും മധ്യേ ദൈവം ഒരു അതിർ വച്ചതുപോലെ, ദൈവം ഒരു വ്യത്യാസം വച്ചതുപോലെ, ദൈവത്തെ സേവിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുള്ളതുപോലെ ഈ അനർത്ഥകാലത്ത്, ഈ കഷ്ടകാലത്ത് കർത്താവിന്റെ ഒരു പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടി ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമായിരിക്കുന്നത്. നമുക്കും ഇത് തന്നെയാണ് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ദൈവമക്കൾ പലരും രോഗബാധയുള്ള ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മുടെ വിശ്വാസികളായ
പലരും ജോലി ചെയ്യുന്നുണ്ട്. അപകടമുഖത്ത് ഇതുമായി നേരിട്ട് സമ്പർക്കം പുലർത്തേണ്ട സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ദൈവമക്കളായിട്ടുള്ളവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹേമേൻ, അവരുടെ ഉള്ളിൽ ദൈവം ധൈര്യം പകരുവാൻ വേണ്ടി, ദൈവം അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹേമേൻ, ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടാനായിട്ട് ഹേമേൻ ഒരിക്കലും ആവശ്യപ്പെടുന്ന ഒരാളല്ല. മരണത്തെ യാതൊരു കാരണവശാലും ദൈവം ഹേമേൻ നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന്റെ ആ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് വയസ്സ് എത്രയും ആയിക്കൊള്ളട്ടെ, ആയുസ് എത്രയും ആയിക്കൊള്ളട്ടെ, ആരോഗ്യം എങ്ങനെയും ഇരിക്കട്ടെ, ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ നിൽക്കേണ്ടതില്ല. ഹേമേൻ, കർത്താവിന്റെ അടുക്കലേക്ക് ദൈവം നമ്മളെ ഹേമേൻ കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ഹേമേൻ അങ്ങനെ ഒരു അവസ്ഥ ദൈവം നമുക്ക് ഒരുക്കട്ടെ എന്ന് പഠിപ്പിക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സമയം ലോകം ദൈവജനത്തെ ഉറ്റുനോക്കുന്നുണ്ട്. നാം ദൈവത്തിന്റെ സംരക്ഷണം മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സംരക്ഷണം അവകാശമാക്കുന്ന ദൈവ മക്കളാണ്. എസ്രായയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യെരുശലേമിലേക്ക് പോകാനായിട്ട് രാജാവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ എസ്രാ ചെയ്ത കാര്യം, ഹേമേൻ ദൈവത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ട് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. രാജാവ് സൈന്യത്തെ കൂട്ടി അയക്കാമെന്ന് പറയുമ്പോൾ എസ്രാ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ കാവൽ ഞങ്ങൾക്കുണ്ട്. ഹേമേൻ, എന്നിട്ട് എസ്രാ വെറുതെ ഇരുന്നില്ല. ഇത് അവകാശം പറയുക മാത്രമല്ല, പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് ക്ലെയിം ചെയ്തിട്ട് വിശ്വാസത്തോടെ പറഞ്ഞിട്ട് എസ്രാ ചെയ്തൊരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനത്തെ എല്ലാം അവിടുള്ള ഒരു ആറ്റിന്റെ കരയിലേക്ക് കൂട്ടിവരുത്തുവാനിടയായി. അഹാവ ആറ്റിന്റെ കരയിൽ 3 ദിവസം അവരെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് നാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. വഴിയിൽ പതിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ, അഥവാ യാത്രയിൽ തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ ഒരു ശുഭയാത്ര ദൈവം തങ്ങൾക്ക് നൽകുവാനായിട്ട്, തങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും നൽകുവാനായിട്ട് അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരു പദം കൂടെ അവർ എഴുതിയിട്ടുണ്ട്, തങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ഒരുപക്ഷെ ഉപവാസത്തോടെ ആയിരിക്കാം, ഭാഗികമായി ഉപവാസത്തോടെ ആയിരിക്കാം ദിവസങ്ങളിലായിരിക്കുന്നത്. ഒരു നേരം കഴിച്ചൊക്കെ ആയിരിക്കാമായിരിക്കുന്നത് അല്ല, ഹേമേൻ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവസ്ഥാനത്തിലായിരിക്കുന്നത്. ഏത് നിലയിലായാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അഹാവ ആറ്റിന്റെ കരയിൽ എസ്രാ ജനത്തെ കൂട്ടിവരുത്തിയതുപോലെ ദൈവദാസന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന പ്രബോധനം അനുസരിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് ലഭ്യമായിരിക്കുമ്പോൾ ഈ സൂം എന്ന അഹാവ ആറ്റിന്റെ കരയിൽ നമ്മൾ ആയിരിക്കുന്നു എന്ന് നമുക്ക് ഹേമേൻ വിശ്വാസത്തോടെ പറയാം. ഇവിടെ നാം ദൈവത്തോട് അഭയയാചന കഴിക്കുവാനായിട്ട്, ഒരു ശുഭയാത്ര ദൈവത്തോട് ചോദിക്കാനായിട്ട്, വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങളുടെ, രോഗാണുക്കളുടെ, ഭീതിയുടെ, ആശങ്കയുടെ, വരാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ, ലോക തകർച്ചയുടെ നടുവിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകുവാനായിട്ട്, നമ്മൾ ദൈവജനത്തെ സൂക്ഷിക്കുവാനായിട്ട് ഒരു പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം മറന്നു പോകരുത്. ഹേമേൻ, അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അഹവാറ്റിന്റെ കരയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച എസ്ര തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, രാജാവിനോട് സൈന്യത്തെ ചോദിക്കാൻ ഞാൻ ലജ്ജിച്ചിരുന്നു, കാരണം ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അബദ്ധത്തിൽ പോലും പറയുന്ന വാക്കുകൾ അതിനകത്ത് ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനും നമ്മുടെ അകത്ത് വിശ്വാസം വ്യാപരിപ്പിക്കുവാനും ദൈവം മുഖാന്തരമാക്കി തീർക്കും. നമുക്കും ഈ ദിവസങ്ങൾ പറയാം, നമ്മുടെ മേൽ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്, ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേലുണ്ടെന്ന് നമുക്കും അവകാശമായി പറയാം. ദാവീദ് പറയുന്നു, ഈ ആപത്തുകൾ കഴിഞ്ഞു പോകുവോളം, എന്ന് ഈ ആപത്തുകൾ കഴിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. ബഹുമാന്യ ദൈവദാസൻ ഇവിടെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓർമ്മിപ്പിച്ചതുപോലെ, 14-ാം തീയതി കൊണ്ട് ഈ സംഭവങ്ങൾ കഴിഞ്ഞു പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. ഹേമേൻ എത്ര നാൾ മുന്നോട്ട് പോയാലും ദാവീദിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഈ ആപത്തുകൾ കഴിഞ്ഞു പോകും. ദിവസം അറിയില്ലെങ്കിലും സമയം അറിയില്ലെങ്കിലും ഒരു ദിവസം ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകും എന്ന് ദാവീദ് പൂർണ്ണമായും വിശ്വസിച്ചു. നോക്കൂ, ദാവീദിന്റെ സാഹചര്യം, അപ്പനെയും അമ്മയെയും വിട്ട്, ബത്ലഹേം പട്ടണം വിട്ട്, രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ഉണ്ടായിരുന്ന ജോലി വിട്ട്, സൈന്യാധിപ സ്ഥാനം വിട്ട്, സുരക്ഷയ്ക്കായി എപ്പോഴും കൂടെ ആൾക്കാരും പടയാളികളും ഉണ്ടായിരുന്ന അവസ്ഥ വിട്ട്, ഭാര്യയായ മീഖലിനെ, കുടുംബത്തെ വിട്ട്, എല്ലാം വിട്ട് ദാവീദ് ഒന്നുമില്ലാത്തവനായി ഓടിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ദാവീദ് ഈ പാട്ട് എഴുതുന്നത്. ഗുഹയ്ക്കകത്ത് കാട്ടിലെ കായ്കനികളും കാട്ടരുവിയിലെ വെള്ളവും കുടിച്ച് കഴിയുന്ന ദാവീദ് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. നമുക്കൊക്കെ അതിനേക്കാൾ നല്ല സാഹചര്യങ്ങൾ
കൃപയാൽ ദൈവം തന്നിട്ടുണ്ട്. നാം അയാമേൻ ഒരു പക്ഷേ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ധൈര്യപ്പെടുത്താൻ, വചനം പങ്കിടാൻ ഒക്കെ നിരവധി പേരെ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതൊന്നുമില്ലാത്ത സ്ഥാനത്തും ദാവീദ് ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ധൈര്യത്തോടെ പറയുകയാണ്, ഈ ആപത്തുകൾ ഒരു നാൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. നമുക്കും ഇന്ന് പകൽക്കാലം ക്ലെയിം ചെയ്യാം. ഈ സായാഹ്നത്തിൽ നമുക്കും ദൈവത്തോട് അവകാശം പറയാം, കർത്താവ് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. എത്ര കഠിനമായ ആപത്താണെങ്കിലും ഇത് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. മുൻപൊക്കെ വെളിപ്പാട് പുസ്തകവും വേദപുസ്തകത്തിലെ മറ്റ് ഭാഗങ്ങളും വായിക്കുമ്പോൾ ഭൂമിയിലുള്ള സകലർക്കും അതൊരുപോലെ അനർത്ഥം വരുമെന്ന്, ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ അപകടം വരുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപുള്ള തലമുറയൊക്കെ അതെങ്ങനെ സംഭവിക്കും എന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിവേഗത്തിലല്ലേ ലോകം ഒരു കുടക്കീഴിൽ എന്നതുപോലെ ആയിത്തീർന്നത്, ഒരു വലയ്ക്കുള്ളിൽ എന്നതുപോലെ ആയിത്തീർന്നത്. ലോകത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന സംവിധാനങ്ങളും ഒത്തിരി യാത്രക്കാർ വർദ്ധിച്ചതും ഒക്കെ ഈ അടുത്ത കാലത്തല്ലേ അതിന്റെ പരിണിത ഫലമായിട്ടല്ലേ ഇത്ര വേഗത്തിൽ ലോകം മുഴുവനും ഈ ഭീതിയുടെ, ഭയത്തിന്റെ, വ്യാധിയുടെ കീഴിൽ അമർന്നു പോകുവാനിടയായത്. ലോകമെമ്പാടും ഒരുപോലെ ആപത്ത് വരുമെന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് വേദപുസ്തകം എഴുതി വെച്ചപ്പോൾ 5 വൻകരകളിൽ ഒരുപോലെ എങ്ങനെ ആപത്ത് സംഭവിക്കുമെന്ന് നെറ്റി ചുളിച്ചിരുന്നവർ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് 100 വർഷങ്ങളോളം അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് അനേകർ ചിന്തിച്ചിരുന്നപ്പോൾ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു എന്ന് നാം തിരിച്ചറിയണം. അത് കൺമുൻപിൽ നേരിട്ട് മനസ്സിലാക്കാനും ദൈവവചനത്തിന്റെ ആധികാരികതയും ശക്തിയെയും ഒന്നുകൂടെ തിരിച്ചറിയാനും നമ്മുടെ പ്രത്യാശ പുതുക്കാനും കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ തിരിയുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യ അവസരമാണ് ഇത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഓർക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദാവീദ് പറയുന്ന ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകും, അതുവരെ ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ ആ 2 ഭാഗം വായിച്ച് അവിടേക്ക് ഒന്നുകൂടെ വരികയാണ്. 7-8 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. സ്വന്തക്കാരെല്ലാവരെയും അകന്നാണ് ദാവീദ് ആയിരിക്കുന്നത്. ശൗലിപ്പോഴും ഇസ്രായേലിൽ രാജാവ് തന്നെയാണ്. തന്റെ ദേശത്തേക്ക് എങ്ങനെ മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് യാതൊരു ധാരണയുമില്ല. എന്ന് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് അറിയില്ല. ഈ അവസ്ഥയ്ക്ക് എന്ന് മാറ്റം വരുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഇത് മാസങ്ങൾ, വർഷങ്ങൾ ഈ സ്ഥിതി നീണ്ടു നിന്നാൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. കൈകനികളും കാട്ടരുവിലെ വെള്ളവും എന്നും കിട്ടുമോ എന്നറിയില്ല. ഭാവി അല്ലെങ്കിൽ നാളെ ആശങ്കയിലാണ്, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ്. യാതൊരുവിധ ഉറപ്പുമില്ലാതെ അനിശ്ചിതത്വത്തിൽ നാളെ ഭാവി ആയിരിക്കുമ്പോൾ ദാവീദ് പറയുന്നു, അപ്പോഴും എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എന്താ അങ്ങനെ പറയാനായിട്ട്? കാരണം ദാവീദിന്റെ പ്രതീക്ഷ ശൗൽ നൽകുന്ന ശമ്പളത്തിലല്ലായിരുന്നു, ശൗൽ നൽകിയ സ്ഥാനത്തിലല്ലായിരുന്നു, ശൗൽ നൽകിയ പദവിയിലോ തന്റെ വീട്ടിലുണ്ടായിരുന്ന സ്ഥാനങ്ങളിലോ സമ്പത്തിലോ ഒന്നുമല്ലായിരുന്നു ദാവീദിന്റെ പ്രതീക്ഷയും പ്രത്യാശയും. ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചു, സത്യമാണ്. പക്ഷേ ഇതൊക്കെ നഷ്ടമായപ്പോൾ, അന്യമായി തീർന്നപ്പോൾ, ഇതെല്ലാം നിലച്ചപ്പോൾ ദാവീദ് കുലുങ്ങിയില്ല. അദ്ദേഹം പറയുക, ഇപ്പോഴും എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഈ ദാവീദ് തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, യഹോവ എന്റെ പാറ, കുലുങ്ങാത്ത പാറ, ശാശ്വത പാറ, സ്ഥിരമായ പാറ. നമുക്കും ഇന്ന് സായാഹ്നത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയാം, ചുറ്റുപാട് മുഴുവൻ ദുരിതമാണ്, നമ്മുടെ മുന്നിൽ ഇരുട്ടിന്റെ നാളുകളാണ് മുൻപിൽ കാണുന്നത്. പക്ഷേ നമുക്ക് അപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൽ, നമുക്കായി വേണ്ടതൊക്കെയും സംഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിൽ, നമുക്ക് വേണ്ടതൊക്കെ മുൻ കരുതിയിരിക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും പറയാം, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം വെറുതെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്, മനസ്സ് ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, പാടി ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. 8-ാമത്തെ വാക്യം, എൻ മനമേ ഉണരുക, ഈനയും കിന്നരവുമായുള്ളവയെ ഉണരുവിൽ, ഞാൻ അധികാലത്തെ ഉണരും. ദാവീദ് കാട്ടിലായിരിക്കുമ്പോഴും കിന്നരമെടുക്കാൻ അദ്ദേഹം മറന്നില്ല, ആരാധന മറന്നില്ല. ആരാധനയ്ക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ദാവീദ് തയ്യാറായി. ആരാധനയിൽ നിന്ന് ഒളിച്ചോടുകയല്ല അദ്ദേഹം ചെയ്തത്, ആരാധിക്കാൻ വേണ്ട സാഹചര്യങ്ങളെ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കുവാനിടയായി. നാമും ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തണം, സമയം സൃഷ്ടിച്ചെടുക്കണം, ദൈവത്തിന് മുമ്പാകെ ആരാധിക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങൾ നാം തന്നെ ഒരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. അടുത്ത വാക്ക്, ഞാൻ അധികാരത്തെ ഉണരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളില്ല, പിന്നെ എന്തിന് ഞാൻ രാവിലെ എഴുന്നേക്കണം, പിന്നെ ഞാൻ എന്തിന് ദൈവസ്ഥലിൽ ഇരിക്കണമെന്നൊന്നുമല്ല ദാവീദ് ചിന്തിച്ചത്. അദ്ദേഹം പറയുക, ഇപ്പോഴും ഞാൻ മുൻപൊക്കെ എങ്ങനെയാണോ ജോലി ഉണ്ടായിരുന്നപ്പോ, സൈന്യത്തിലായിരുന്നപ്പോ, സൈന്യാധിപനായിരുന്നപ്പോ, ശൗലിന്റെ കൂടെ ആയിരുന്നപ്പോ, അത് രാവിലെ എഴുന്നേറ്റ് തിരക്കുള്ള
ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, അതികാലത്തെ ഉണർന്ന് ദൈവത്തെ പാടി പുകഴ്ത്തിയത്, അതുപോലെ ഈ ഗുഹയ്ക്കുള്ളിലാണെങ്കിലും ഈ വനത്തിന്റെ ഉള്ളിലാണെങ്കിലും ഈ മരുഭൂമിക്കുള്ളിലാണെങ്കിലും ഈ ദുർഗങ്ങളിലാണെങ്കിലും ഇപ്പോഴും എന്റെ ആരാധന ശീലത്തിന് മാറ്റമൊന്നുമില്ല. ദൈവമായുള്ള എന്റെ ബന്ധത്തിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ല. ദൈവത്തെ പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സമയം ഞാൻ മറ്റൊന്നിനും ചെലവാക്കുകയില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ സമയം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ലഭിച്ചു എന്നോർത്ത് ദാവീദ് സന്തോഷിച്ചിട്ടുണ്ടാകാം. നമുക്കും ഈ ദിവസങ്ങൾ അങ്ങനെ തന്നെ പറയാം. നാം ഒളിച്ചിരിക്കുന്ന ഈ സമയം, ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിലായിരിക്കുന്ന ഈ സമയം, ദൈവത്തിന്റെ സന്നിധിയിൽ അധികം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവം അവസരം തന്നിരിക്കുകയാണ്. വായിച്ച ആദ്യ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ തിരിച്ചു വരികയാണ്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് ആലങ്കാരികമായി ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ചിറകിന്റെ നിഴൽ, ചിറക് എന്നുള്ള പദപ്രയോഗത്തിലേക്ക് അല്പസമയം, ദൈവത്തിന്റെ ചിറക് എന്നുള്ള പദത്തിലേക്ക് അല്പസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, ദൈവത്തിന് ഒരു ചിറകുണ്ടോ എന്ന് ചോദിച്ചാൽ അക്ഷരികമായിട്ട് ദൈവം ഒരു പക്ഷിയല്ല. ദൈവത്തിന് ഒരു ചിറക് ആ രീതിയിലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം അതൊരു ആലങ്കാരിക പദപ്രയോഗമാണ്. എങ്ങനെയാണ് ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത്, അതുപോലെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണയ്ക്കുള്ളിൽ ഞാൻ ആയിരിക്കുന്നു എന്നതിനെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ളത്. ദൈവത്തിന്റെ ചിറക് എന്നുള്ള ആശയത്തിൽ വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ പ്രസക്തമായ ചില വാക്യങ്ങളിലൂടെ വേഗത്തിൽ നമുക്കൊന്ന് കടന്നു പോകാം. പുറപ്പാട് പുസ്തകം 19:4 പുറപ്പാട് പുസ്തകം 19:4 അവിടെ മോശെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവം മോശയിലൂടെ സംസാരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. നാം ഇങ്ങനെ കാണുന്നു, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. നോക്കുക, ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത അത് നമ്മെ വഹിക്കുന്ന ചിറകാണ്. മാത്രമല്ല എവിടേക്കാണ് വഹിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. തന്റെ അടുക്കലേക്ക് വഹിച്ചു കൊണ്ട് വരുന്ന ദൈവമാണ്. നോക്കുക, ഇസ്രായേൽ ജനം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഈ പുറപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ സീനായ് പർവ്വതത്തിന്റെ, ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരത്തിലാണ്, മരുഭൂമിയിലാണ്. മോശയ്ക്ക് ന്യായപ്രമാണം നൽകാൻ വേണ്ടി ദൈവം തന്നെ മുകളിലേക്ക് വിളിച്ച് താൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ദൈവം കൽപ്പലകളിൽ കൽപ്പനകൾ എഴുതി കൊടുക്കുന്നത് നാം പുറകെ വായിക്കുന്നുണ്ട്. നോക്കുക, മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിന്റെ ചുവട്ടിൽ അവർ പാളയമടിച്ച് പാർക്കുമ്പോൾ ദൈവം പറയുക, നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്റെ അടുക്കലേക്കാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് തോന്നാം, മരുഭൂമി എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നാം ഒന്നുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ദൈവം തന്നെ ചിറകിൽ വഹിച്ച് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നാം ദൈവത്തിന്റെ അടുക്കൽ തന്നെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടെ ഏറ്റു പറയാം. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ സമീപേ തന്നെയാണ്, ദൈവത്തോട് കൂടെ തന്നെയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു പറയാം, കർത്താവിന്റെ അടുക്കൽ തന്നെയാണ് ഞാൻ, ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവനാണ്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. തന്റെ ചിറകിൽ എന്നെ വഹിച്ച് ദൈവം തന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 32:11 വാക്യത്തിലും ഇതിന് സമാന്തരമായ ഏകദേശം തുല്യമായ അർത്ഥം വരുന്ന വാക്യം നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആവർത്തനം 32:11, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു, യഹോവ തനിയേ അവനെ നടത്തി. നോക്കുക, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഒരു കഴുകൻ, ഈഗിൾ, എങ്ങനെയാണോ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത്, അതുപോലെ ദൈവം തന്റെ ജനത്തെ തന്റെ ചിറകിൽ വഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു മനോഹരമായ പ്രകൃതിയിൽ കാണുന്ന ഒരു സംഭവമായി, പ്രകൃതിയിൽ ചുറ്റുപാടും കാണുന്ന ഒരു കാര്യവുമായിട്ട് ദൈവം തന്റെ ജനത്തെ സംരക്ഷിച്ചതിനെ ഉദാഹരണമാക്കി പറയുകയാണ്. ഉപമാ പ്രയോഗം അവിടെ നടത്തിയിരിക്കുകയാണ്. അത് കഴുകൻ ചിറകിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. കഴുകൻ തന്റെ പാറയുടെ മുകളിലോ അല്ലെങ്കിൽ കുന്നിന്റെ, മലയുടെ, പർവ്വതത്തിന്റെ മുകൾ തട്ടിലോ അവിടെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തോ ഒക്കെ തന്റെ കൂട് പണിതതിന് ശേഷം അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അതിന് മാർദ്ദവമായിരിക്കുന്ന ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തൂവലുകൾ കൊണ്ടും മറ്റും ഒക്കെ പണിതി ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ ലെയർ, കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ആദ്യത്തെ ലെയർ ഇവർ പറക്കാറായി എന്ന് കാണുമ്പോൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് കൂർത്ത കമ്പുകളും മുള്ളുകളും ഒക്കെയുള്ള പ്രതലത്തിലേക്ക് വരുമ്പോൾ കൂടിനകത്തിരിക്കാൻ കഴിയാതെ ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മരക്കൊമ്പിലേക്ക്, പാറയുടെ അഗ്രത്തേക്ക്
ഒക്കെ ചെന്നിരിക്കുവാൻ ഇടയാകും. എന്നാൽ അവിടെയും ഇരിക്കാൻ ഈ അമ്മ കഴുകൻ സമ്മതിക്കാതെ ഈ പരുന്തതിനെ താഴേക്ക് തള്ളിയിടുവാൻ ഇടയാകും. നമുക്കും ചിലപ്പോൾ തോന്നാം, ദൈവം എന്നെ തള്ളിയിട്ടിരിക്കുകയാണോ, കൈവിട്ടിരിക്കുകയാണോ, എന്റെ സോഫ്റ്റ് ആയിട്ടുള്ള എന്റെ സുഖകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റിയിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ മുൻപിൽ നമുക്ക് പറക്കാൻ ഏറെ ദൂരമുണ്ട്, മുന്നോട്ട് പോകാൻ ഏറെയും ഇനിയും ഉണ്ട്. ഹേമേൻ, യാത്ര ചെയ്യാനായിട്ട് ഇനിയും ധാരാളമുണ്ട്. ഹേമേൻ, രാത്രിയാകുന്നതിന് മുൻപേ നമുക്ക് ഇനിയും കർത്താവിന്റെ പ്രവൃത്തി തികയ്ക്കേണ്ടതുണ്ട്. ഹേമേൻ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് നമ്മൾ കാണുന്നത് പോലെ അല്ലെങ്കിൽ പാടുന്നത് പോലെ ഇനിയും മൈലുകൾ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുണ്ട്. ഇതും ഒരു പരിശീലനമാണ്. ഈ സാഹചര്യത്തെയും അതിജീവിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ മേൽ കൃപ പകരുന്നവനായ ദൈവമാണ്. ദൈവത്തിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നമുക്ക് വിശ്വസിക്കാം. പറക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹേമേൻ, ഇവിടെ കഴുകൻ കുഞ്ഞ് താഴേക്ക് വീഴുമ്പോഴേക്കും അത് നോക്കി നിൽക്കുകയല്ല കഴുകൻ ചെയ്യുന്നത്, അത് അതിനൊപ്പം സമാന്തരമായി പറക്കുകയാണ്. നാം ശൂന്യതയിലാണെന്ന് തോന്നുമ്പോഴും ചുറ്റുമൊന്നുമില്ലെന്ന് തോന്നുമ്പോഴും നമ്മുടെ കണ്ണുകളുടെ കാഴ്ച പരിമിതമായതുകൊണ്ട് നമുക്കൊരു പക്ഷെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വസിച്ച് ഹേമേൻ ഈ ദിവസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉറപ്പോടെ പ്രസ്താവിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല ഈ ശൂന്യതയിലെ അഗാധത്തിലേക്ക് കുഴിയിലേക്ക് ഞാൻ വീഴുന്നു. ആ സാഹചര്യത്തിലായിരിക്കുമ്പോഴും എനിക്കൊപ്പം എൻ്റെ അമ്മ കഴുകനായ എൻ്റെ ദൈവം പറന്നു വരുന്നുണ്ട്, കൂടെയുണ്ട്. ഞാൻ നിലത്ത് വീണ് തകർന്ന് തരിപ്പണമാകുന്നതിന് മുൻപ്, ചിതറുന്നതിന് മുൻപ് എൻ്റെ പിതാവ് എന്നെ തന്റെ ചിറകിൽ വഹിക്കുമെന്ന് നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഈ സായാഹ്നത്തിലും കർത്താവിന് മുമ്പാകെ ഒന്ന് ഏറ്റുപറയാനായിട്ട് കഴിയട്ടെ. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങുമ്പോഴേക്കും അവയ്ക്ക് കുറച്ചൊക്കെ പറന്നു കഴിയുമ്പോഴേക്കും അവയ്ക്ക് തോന്നും ഇനി എനിക്ക് തനിയെ എവിടെയും എത്തിച്ചേരാനായിട്ട് കഴിയും, എത്ര ദൂരം വേണമെങ്കിലും പറക്കാനായിട്ട് കഴിയും. പക്ഷേ അതിന്റെ ചിറകുകൾക്ക് ശക്തിക്ക് പരിമിതിയുണ്ട്. കരുത്തുറ്റ അമ്മ കഴുകന്റെ ചിറകുകൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനോട് തുലനം ചെയ്യാൻ കഴിയുന്ന ശക്തിയല്ല കുഞ്ഞുങ്ങളുടെ ചിറകിനുള്ളത്, അതിന് പരിമിതിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടോ അല്ലാതെയോ ഒക്കെ പറന്ന് ദൂരേക്ക് പോകാനായിട്ട് വെമ്പൽ കൊണ്ട് എടുത്തു ചാടി പറന്ന് കുറെ മുന്നോട്ട് പോകുമ്പോൾ തുടക്ക സമയത്ത് ആരംഭ സമയത്ത് കുറെ ചെല്ലുമ്പോഴേക്കും അതിന്റെ ചിറകുകൾ കുഴയുവാനായിട്ട് ആരംഭിക്കും. അത് താഴേക്ക് വീഴുവാനായിട്ട് തുടങ്ങും. ചിറക് വിരിക്കുവാൻ കഴിയാതെ, വീശുവാൻ കഴിയാതെ നിലത്തേക്ക് പതിക്കുവാനായിട്ട് തുടങ്ങും. അപ്പോഴും അമ്മ കഴുകൻ അതിനെ വെറുതെ വിടുന്നില്ല. അഹങ്കാരം കാണിച്ച കുഞ്ഞല്ലേ പോകട്ടെ എന്ന് അമ്മ കഴുകൻ ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ കുറവുകൾ വന്നിട്ടുണ്ടാകാം, പക്ഷേ ദൈവം ഇന്നും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നഷ്ടപ്പെട്ടു പോകരുത്, ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകണമെന്നാണ്. അതിനുവേണ്ടി തന്റെ ചിറകിൽ നമ്മെ വഹിക്കുന്ന ദൈവമാണ്. ഒരു മടങ്ങി വരവിന് വേണ്ടി തന്റെ സന്നിധി ദാസ്ഥാനപ്പെടുന്നതിന് വേണ്ടി പിന്നെയും ആ അമ്മ കഴുകന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വരാൻ വേണ്ടി നമ്മെ ചിറകിൽ വഹിക്കുന്നവനായ ആ ദൈവത്തിൽ നമുക്ക് പൂർണമായും ആശ്രയിക്കാം. മാത്രമല്ല, ദൈവത്തിന്റെ ചിറകിന്റെ മറ്റൊരു പ്രത്യേകത രൂത്തിന്റെ പുസ്തകം 2:12 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രൂത്തിന്റെ പുസ്തകം 2:12 ഹേമേൻ, അവിടെ നമ്മൾ കാണുന്നത് രൂത്തിനോട് ബോവസ് പറയുന്നൊരു പദപ്രയോഗമാണ്. 2:12, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. നോക്കുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. തന്റെ അമ്മായിയോടുകൂടെ പറ്റിച്ചേർന്ന് നിന്ന നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള, സത്യദൈവത്തെ ആരാധിക്കാനുള്ള കൊതിയോടെ സ്വന്തം നാട് വിട്ട് ചാർച്ചക്കാരെയും ബന്ധുജനത്തെയും വിട്ട് അമ്മായിയമ്മയോടുകൂടെ നവോമിയോടുകൂടെ വന്ന രൂത്ത് നാട്ടിലെത്തിച്ചേർന്നപ്പോൾ കൊയ്ത്ത് കാലമാണ്. പക്ഷെ അപ്പോഴും അവർക്ക് കാലാപെറുക്കാനേ കഴിയുമായിരുന്നുള്ളൂ. കൊഴിഞ്ഞു വീഴുന്ന കതിർമണികൾ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് പെറുക്കിയെടുത്ത് അതുകൊണ്ട് കഷ്ടിച്ചഷ്ടി കഴിക്കാനുള്ള മാർഗമേ അവർക്ക് അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും കൊയ്ത്തു നടക്കുമ്പോഴും അവർ കഷ്ടിച്ച് ഓരോ ദിവസവും ഉള്ള ആഹാരം മാത്രം കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും അവൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. വഴി വിട്ട് ഒരു കാര്യവും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ദൈവത്തെ ഭയന്ന്, ദൈവത്തിന്റെ ന്യായപ്രമാണ കൽപ്പനകൾക്കനുസരിച്ച് മാത്രം ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു രൂത്തിനെ, ദൈവഭക്തിയോടെയും ഭയത്തോടെയും താഴ്മയോടെയും ജീവിക്കുന്ന ഒരു രൂത്തിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ രൂത്തിനെ ബോവസ് കാണുമ്പോൾ അദ്ദേഹം പറയുകയാ അവളെ കുറിച്ച്, ആ പട്ടണത്തിൽ അതിനിടെ ലഭിച്ചിരുന്ന സാക്ഷ്യത്തെ ഹേമേൻ ഏറ്റ് ആ മനസ്സിലാക്കിക്കൊണ്ട് ബോവസ് പറയുകയാണ്, നീ വന്നിരിക്കുന്നത് നിന്റെ അമ്മായിയമ്മയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചല്ല, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചാണ്. ദൈവം വിളിച്ചു വേർതിരിച്ച, ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവം തെരഞ്ഞെടുത്ത,
ആ ജനത്തിന്റെ ആ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിലാണ് നീ വന്നിരിക്കുന്നത്. നമ്മെ തെരഞ്ഞെടുത്ത, നമ്മെ വിളിച്ച് വേർതിരിച്ച ആ വലിയവനായ ദൈവത്തിന്റെ ചിറകൻ കീഴിൽ നാം ആശ്രയിച്ചു വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ, ഞാനും അങ്ങയുടെ ചിറകൻ കീഴിൽ ആശ്രയിച്ചാണ് ആയിരിക്കുന്നത്. ഹേമേ, അങ്ങനെയെങ്കിൽ തിരുവെഴുത്ത് നമുക്ക് ഉറപ്പായിട്ട് ഹേമേ വാഗ്ദത്തം തരുന്നു, ഒരു പൂർണ്ണ പ്രതിഫലം അവിടുന്ന് നൽകുന്നവനായ ദൈവമാണ്. കാലാവറുക്കുന്ന രൂത്തിനോട് ബോവസ് പറയുന്നു, ദൈവം നിന്റെ ആ പ്രവൃത്തിക്ക് നീ ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ച് അന്വേഷിച്ചു വന്നതുകൊണ്ട് നിനക്കൊരു പൂർണ്ണ പ്രതിഫലം ഉണ്ടാകും. ബോവസ് ഇത് പറയുമ്പോൾ അതെങ്ങനെയാകും തന്റെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് രൂത്തിന് അറിയില്ല. ഒരുപക്ഷെ ഇടിഞ്ഞു വീഴാറായ മേൽക്കൂരയുള്ള ഒരു വീടിന്റെ ഉള്ളിൽ അമ്മായി അമ്മയും മരുമകളും മാത്രമായിരിക്കുമ്പോൾ, ദീർഘവർഷങ്ങൾ കഴിഞ്ഞല്ലേ പ്രദേശത്തേക്ക് മടങ്ങി വന്നത്. ഹേമേൽ ആ വീട് പൊട്ടി പൊളിഞ്ഞ് വീഴാറായിരിക്കുന്ന ഒരു വീടിന്റെ ഉള്ളിൽ സ്വന്തമായി വസ്തുവകയൊന്നുമില്ലാതെ കൊയ്ത്തുകാലത്തും കാലാവർക്ക് ജീവിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്ന രൂത്തിന് മുൻപിൽ ഭാവി ഇരുളടങ്ങി മാത്രമായിരിക്കുമ്പോൾ ബോവസ് പറയുന്നു, ദൈവം നിന്റെ പ്രവൃത്തിക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്ക് ഇന്ന് സായാഹ്നം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, ഇരുളിന്റെ കാലങ്ങൾ മുന്നിൽ വന്നാലും എനിക്ക് വേണ്ടി ദൈവം ഒരു പ്രതിഫലം ഒരുക്കിയിരിക്കുന്ന ദൈവമാണ്, കർത്താവ് എന്നെ മാനിക്കുന്ന ദൈവമാണ്. രൂത്തിനെ ദൈവം മാനിച്ചത് എങ്ങനെ എന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എല്ലാം വിട്ടിറങ്ങി വന്ന ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു വന്ന രൂത്തിനെ ആ പട്ടണത്തിലെ ഏറ്റവും ധനാഢ്യന്റെ ഭവനത്തിൽ ദൈവം വസിക്കുമാറാക്കി. ഏറ്റവും ധനവാന്റെയും ബഹുമാന്യനായ വ്യക്തിയുടെയും ഭാര്യയായി അവളുടെ ശിഷ്ടായുസ്സിനെ ദൈവം മാനിക്കുവാനിടയായി. മാത്രമല്ല, തന്റെ ജീവകാലം കഴിഞ്ഞ് ഇന്നും നാം പ്രസംഗിക്കുമ്പോൾ തിരുവെഴുത്ത് ആവർത്തിച്ചുറക്കെ പറയുന്നു, അവളുടെ വംശ പാരമ്പര്യത്തിലാണ് രാജാക്കന്മാർ പിറക്കുവാനിടയായത്. ബോവസിനും ഹേമേ അതുപോലെ ദാവീദിന്, ഹേമേ ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ കരുത്തനായ രാജാവായ ദാവീദും ശലോമോനും അങ്ങനെ യഹൂദ രാജാക്കന്മാർ ഹേമേ ഒട്ടനവധി പേർ ഈ രൂത്തിന്റെ മക്കളായിട്ടാണ് പിറക്കുവാനിടയായത്. മാത്രമല്ല, നാം അറിയുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നരജന്മം എടുക്കുമ്പോൾ, മനുഷ്യ വേഷത്തിൽ ഭൂമിയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുത്തത് ഈ രൂത്തിന്റെ വംശാവലിയാണ്. ഹേമേ നോക്കുക, ദൈവം നൽകുന്ന പ്രതിഫലം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്ന തലമുറകൾക്കും അപ്പുറമായിരിക്കും. അനന്തമായ നിത്യമായ പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. രൂത്തിന് തലമുറകളോളം അവളുടെ വംശാവലിയെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ നമുക്കുള്ള പ്രത്യാശ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മുടെ തലമുറകളെയും ദൈവം ഇതുപോലെ പ്രതിഫലം നൽകി മാനിക്കുക മാത്രമല്ല, ഈ ലോകത്തിനും അപ്പുറത്ത് നിത്യതയിലും നിലനിൽക്കുന്ന പ്രതിഫലങ്ങൾ, നശിച്ചു പോകാത്ത പ്രതിഫലങ്ങൾ, എത്തിത്തീരാത്ത ഉത്തമ സമ്പത്ത് നമുക്ക് വേണ്ടി പ്രതിഫലമായി ദൈവം കരുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രത്യാശ വെച്ച് കർത്താവിനെ പൂർണ്ണ ജാഗ്രതയോടെ അന്വേഷിക്കാം. കർത്താവിന്റെ ചിറകിന്റെ നിഴലിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു വാക്യം കൂടെ പഴയ നിയമത്തിൽ നിന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിന്റെ ചിറകിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8:8 യെശയ്യാവ് 8:8 നമുക്ക് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവിടെ കാണുന്നത് ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ, ഇമ്മാനുവേലിന്റെ ചിറകിന്റെ കീഴിൽ ദേശത്തെ മറയ്ക്കും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് യഹൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും എന്നാണ് ആമേൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ചിറക്, ആമേൻ, അനർത്ഥങ്ങൾ വരുമ്പോൾ പ്രളയത്തിന്റെ അല്ലെങ്കിൽ ഭീതിയുടെ ശത്രുവിന്റെ ആക്രമണം കൊണ്ട് ദേശത്തെ മൂടുമ്പോൾ അതിന്റെ നടുവിൽ ഇമ്മാനുവേൽ എന്ന ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ദൈവം നമ്മെ സംരക്ഷിക്കുവാനിടയായിത്തീരും. ഇവിടെ അശ്ശൂർ രാജാവിന്റെ ക്രോധത്തെ ഒരു ചിറക് ദേശത്തെ മൂടുന്നത് പോലെ മൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്ര അല്ലെങ്കിൽ പ്രവചന പശ്ചാത്തലം അങ്ങനെയാണ്. ക്രോധത്തിന്റെ ശത്രുവിന്റെ ആക്രമണം എന്ന ചിറക് കൊണ്ട് ദേശം മൂടുമ്പോൾ അതിനകത്ത് ദൈവജനത്തിന്റെ പ്രത്യാശയുണ്ട്. അവിടെ ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. 7:14 ദൈവം നമ്മോട് കൂടെ എന്ന ആശയത്തിൽ ഹേമൻ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, കന്യാ ഗർഭിണിയായൊരു ഹേമേൻ മകനെ പ്രസവിക്കുമെന്നുള്ള വാഗ്ദത്തം നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹേമേൻ അതെ, ആ ഹേമേൻ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായി അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഇമ്മാനുവേലിന്റെ ഒരു സംരക്ഷണം, ദേശത്തേത് അനർത്ഥത്തിന്റെ ചിറകുകൾ ദേശത്തെ മൂടുമ്പോഴും ഇമ്മാനുവേലിന്റെ ഒരു ചിറകിന്റെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. ദൈവത്തിന്റെ ഒരു ചിറകിന്റെ സംരക്ഷണം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. ഹേമേൻ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നമുക്ക് മറഞ്ഞിരിക്കാം. ഹേമേൻ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 23:37 വരുമ്പോൾ ഈ ചിറകിന്റെ സംരക്ഷണയിൽ നിന്ന് പുറത്തുപോയ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് 23:37 നമ്മൾ വായിക്കുന്നുണ്ട്. ഹേമേൻ പരിചിതമായ വേദഭാഗമാണ്. യെരുശലേമേ, യെരുശലേമേ,
പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതിന്റെ പരിണിത ഫലം നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്നൊക്കെ ഹേമൻ തുടർന്ന് 24-ാം അധ്യായത്തിലും അവർ മലകളിലേക്കും പർവ്വതങ്ങളിലേക്കും ഒക്കെ ഓടിപ്പോകേണ്ടി വരും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേം ദേവാലയം തകർക്കപ്പെടുമെന്നൊക്കെ കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. AD 70-ലും 130-ലും ഒക്കെ ആയിട്ട് ഈ പ്രവചന സൂക്തങ്ങൾ അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിന്റെ നാശമൊക്കെ സംഭവിക്കുവാനിടയായി. മാത്രമല്ല അതിനകത്ത് കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പായി നടക്കേണ്ട അടയാളങ്ങൾ കൂടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹേമേ, സമാനമായൊരവസ്ഥയിൽ ലോകമെന്നും ആയിരിക്കുകയാണ്. ദൈവജനത്തിന്റെ ഇടയിൽ തന്നെയും വിശ്വാസ ത്യാഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അനാത്മീയമായ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവജനത്തെയും തമ്മിൽ ബഹുമാനമില്ലാതെ ഭയമില്ലാതെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ ദൈവഭയമില്ലാത്തൊരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ചിറകിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ദൈവജനം എന്ന് അവകാശപ്പെടുന്നവരുടെ പോലും ഇടയിൽ സംഭവിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് വ്യത്യസ്തരായിരിക്കുവാൻ വേണ്ടിയാണ്. ഈ ചിറകിന്റെ കീഴിൽ തന്നെ മറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ഒരമ്മക്കോഴി ശത്രുവിനെ കണ്ടിട്ട് അത് വിളിച്ചറിയിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിന്റെ കീഴിലേക്ക് ഓടി വന്ന് മറഞ്ഞ് അഭയം തരുന്നത് പോലെ, എന്നാൽ ചില കുഞ്ഞുങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തുയാടി അനർത്ഥത്തിൽ പെടുന്നത് പോലെ ലോകത്തിൽ അനേകർ അനർത്ഥത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ മറഞ്ഞിരിക്കാം. ഒരു രോഗബാധയിൽ നിന്നുള്ള സംരക്ഷണം മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഹേമേ, ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ നമുക്കൊരു ചിറകുണ്ട്. അത് ദൈവത്തിന്റെ ചിറകാണ്. നമുക്കിത് സായാഹ്നം ഒരിക്കൽ കൂടെ പറയാം, ഞാൻ ഈ ചിറകിന്റെ മറവിൽ തന്നെ ആയിരിക്കും. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ആയിരിക്കും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സായാഹ്നവും നാം ദൈവത്തിന് മുൻപാകെ ആയിരുന്നപ്പോൾ കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ചിറക് നമ്മെ മൂടിയിരിക്കുമെന്നാണ്, ഇമ്മാനുവേലിന്റെ ചിറക് നമ്മെ പൊതിഞ്ഞിരിക്കുമെന്നാണ്. കഴുകൻ തന്റെ ചിറകൻ മീതെ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന പോലെ നമ്മെ വീണു പോകാതെ തകർന്നു പോകാതെ ദൈവം തന്റെ ചിറകിൽ വഹിക്കുമെന്നാണ്. അനർത്ഥങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു പോകുവോളം മറഞ്ഞിരിക്കാനായിട്ട് നമുക്കൊരു ചിറകുണ്ട്. അത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ചിറകാണ്. ദൈവത്തെ അനുസരിക്കാനും ആരാധിക്കാനും ഭയപ്പെടാനും സ്നേഹിക്കാനും സേവിക്കാനും സാക്ഷിക്കാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം പോലും, ഒരു ചാൻസ്, ഒരു ചെറിയ അവസരം പോലും പാഴാക്കി കളയാതെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒപ്പം നമ്മുടെയും ആത്മീയ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താം. ഒരിക്കൽ കൂടെ നമ്മുടെ ആത്മാവിനോട് നമുക്ക് ചോദിക്കാം, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നുണ്ടോ ദൈവത്തിൽ, തന്റെ രക്ഷയിൽ, ദൈവത്തിന്റെ സംരക്ഷണയിൽ, നിത്യരക്ഷയിൽ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നുണ്ടോ? നമുക്കും പറയാം, ഇത് അലസമായി കളയാനുള്ള സമയമല്ല, ഗുഹയ്ക്കുള്ളിൽ വെറുതെ കിടന്നുറങ്ങാനുള്ള സമയമല്ല, സമയം പാഴാക്കി കളയാനുള്ള വേളയല്ല. നമുക്കും പറയാം, ഞാനും അധികാരത്തെ ഉണരും, എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഞാൻ പ്രയോജനപ്പെടുത്തും. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കേൾക്കുവാൻ വചനം കേൾക്കുവാനും ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഒരിക്കലും ഞാൻ നഷ്ടമാക്കി കളയുകയില്ല. അതിനർഹിക്കുന്ന ഗൗരവത്തോടെയും ഭയഭക്തി ബഹുമാനത്തോടെയും ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കും. ഞാൻ അധികാരത്തെ ഉണരും. അലസത എന്റെ ആത്മീയ ജീവിതത്തിൽ പേരിന് പോലും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഉദാസീനനാവുകയില്ല. ഞാൻ ഒരു ആത്മീയ മടിയനാവുകയില്ല. പിശാചിന്റെ പണിപ്പുരയായി എന്റെ ഹൃദയം മാറുകയില്ല. ദൈവത്തിന്റെ വാചനത്തിന്റെ സ്ഥാനത്തുകൊണ്ട് ധ്യാനിച്ച് രാപ്പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് ഇടവിടാതെ കർത്താവിനെ ആരാധിച്ച് തന്റെ സന്നിധിയിൽ തന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ച് ഞാൻ മറഞ്ഞിരിക്കും എന്ന് നമുക്കും ഒരു തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ രാത്രിയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റം പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാൻ, അവിടുത്തെ ചിറകിന്റെ മറവിൽ ഞങ്ങളായിരിക്കുന്നു എന്ന് ഒതുക്കിയൽ കൂടെ അങ്ങനെ ഉറപ്പു വരുത്തുവാൻ, ഒപ്പം ഞങ്ങളുടെ മനസ്സ് നിങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന് ഞങ്ങളെ ഒന്നുകൂടെ ചോദന ചെയ്ത് ഉറപ്പുവരുത്തുവാൻ ദൈവം തന്ന ഈ ഭാഗ്യ അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവേ. ഈ സമയം ഒരിക്കൽ കൂടെ ലോകമെമ്പാടും ഭീതിയിൽ, ദുരന്തമുഖത്ത്, ഹേമനത് പോലെ ഹോസ്പിറ്റലുകളിൽ, മറ്റ് പൊതുമേഖലകളിൽ ഒക്കെ നിരന്തരം ഈ ഭീതിയിൽ ജോലി ചെയ്യുന്നവർ, ഹേമന യുദ്ധമുഖത്തായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അവരെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, കൃപയിൽ പൊതിയണമേ. വിശേഷാൽ ദൈവജനത്തെ അവിടുത്തെ ചിറകിന്റെ കീഴിൽ ദൈവം ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം പൂർണ്ണമായി സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരും മനം കലങ്ങിപ്പോകാനിട വരുത്തരുത്, ആരും പതറിപ്പോകാനിട വരുത്തരുത്. ഉള്ളിൽ പ്രത്യാശ കൊണ്ടും ധൈര്യം കൊണ്ടും ദൈവം നിറയ്ക്കി മാറാകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ സായാഹ്നം ഹേമന് ഒരുമിച്ച് ദൈവവചനം കേട്ട എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. അവിടുത്തെ അഭിഷിക്തനായി കുടുംബത്തിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു.
ഒരുമിച്ച് മാനിക്കണം. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് അനുഗ്രഹിക്കണം. മുഴുമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ദൈവദാസനോട് കുടുംബത്തോട് പ്രിയപ്പെട്ടവരോട് സ്നേഹം നന്ദി ഒരിക്കൽ കുറെ പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിച്ചു കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണ രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനാടുക്കയില്ല. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനാടുക്കയില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയിൻ കരുതലുണ്ട്. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയിൻ കരുതലുണ്ട്. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ഓ യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആമേൻ. നാമത്തെ നാ മറക്കുക വ്യാധിയിൽ പേരുകളെ, വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാ മറക്കുക വ്യാധിയിൽ പേരു. ഓ യേശുവിൻ നാമമെൻ പ്രാണനു, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആമേൻ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു. യേശുവിൻ നാമം, യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിന് പുത്ര. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും എൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ. മഹത്വവും, മഹത്വവും ജ്ഞാനവും യേശുവേ, യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും ബഹുമാനം ശക്തിയും ബലവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സൂക്ഷിക്കുന്നവൻ, ചിറകിന്റെ മീതെ വഹിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിലം പരിചാകാതെ വണ്ണം ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഒഴിഞ്ഞു പോകുമ്പോളും ഞങ്ങളെ സൂക്ഷിക്കുന്നവൻ, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുമ്പോളും ഞങ്ങളെ മറയ്ക്കുന്നവൻ, ദൈവത്തിൽ ഉറച്ചിരിക്കുവാൻ ശകരം ധരരാധകരം ധരരാധരാധരാധ അങ്ങിൽ ധൈര്യപ്പെടുവാൻ ശക്തിപ്പെടുവാൻ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് നൽകിയ ദൈവദിനത്തിനും ഭാഗ്യം നമുക്ക് സമർപ്പിക്കാം. അതേ ആപത്തൊഴിഞ്ഞു പോകുമ്പോളും എന്റെ ചിറകിൻ നെടലിൽ ഞാൻ ക്ഷണം പ്രാപിക്കുന്നു. ദൈവസന്നദ്ധയിൽ ദാവീദ് ആപത്തിനെ മുന്നിൽ കണ്ട് പറഞ്ഞത് ഈ ആപത്തൊഴിഞ്ഞു പോകുമ്പോളോ എന്റെ ചിറകിൻ നെഴലിൽ ഞാൻ ക്ഷണം പ്രാപിക്കുന്നു. ആ ചിറകിന്റെ പ്രത്യേകത കഴുകന്നെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ, കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിനെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. വളരെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും ധൈര്യം പകരുന്നതായ മനസ്സിനെ ഉണർത്തുന്നതായ നമ്മുടെ ഉള്ളത്തെ ജീവിപ്പിക്കുന്ന ധൈര്യം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന അപ്പൊ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒന്നുമില്ല, എല്ലാം പ്രതികൂലമാണ്, എല്ലാം മാറിപ്പോയി, എല്ലാം കൈവിട്ടെങ്കിലും ദൈവം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ജീവിതം, ദൈവത്തോട് കൂടെ ആ മറവിലായിരിക്കുന്ന ഒരു ജീവിതം, ആ ചിറകിൻ കീഴിൽ കഴിയുന്നതിനനുഭവം. ആരംഭത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ, സ്നാനപ്പെടുവാൻ കിട്ടിയ അനേക അവസരങ്ങൾ തട്ടിമാറ്റി തട്ടിമാറ്റി നിസാരമായി കണ്ടെങ്കിൽ അതിനുവേണ്ടി തീരുമാനമെടുക്കാൻ വേണ്ടി ലഭിച്ച സാഹചര്യം എത്രയോ ഭയാനകമായ ജീവിതാനുഭവത്തിന് നടുവിലാണ് തീരുമാനം എടുക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞത് അനുസരിക്കാൻ ആഗ്രഹിച്ചിട്ട് നാളുകളായി സാഹചര്യം ഒന്നും അനുകൂലമല്ല. വളരെ നല്ലൊരു വലിയ ഒരു അനുഭവമാണ്, ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തന്നത്. ദൈവമായ ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കേണ്ട കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ നല്ല നല്ല അവസരങ്ങൾ, കാലങ്ങൾ, സമയങ്ങൾ, അതെന്ന് വരെ ഉണ്ടാകും, എത്ര ആള് അതെങ്ങനെ മുന്നോട്ട് പോകും, എന്ന് വരെ ദൈവം ഇതിന് അവസരം തരുമെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. നാം ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അത്ര സുരക്ഷിതമായ ഒരു ചിറകടിയാണ്, മറയ്ക്കുന്ന ചിറകാണ്, നമ്മെ താങ്ങുന്ന ഇസ്രായേൽ ദൈവമായ യഹോവയുടെ ചിറകിനെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ആ ചിറകിന്റെ നിഴലിലാണ് ആശ്രയിച്ചു വന്നിരിക്കുന്നതെങ്കിൽ ഇതൊന്നും വേസ്റ്റ് അല്ല, ഇതൊന്നും നഷ്ടമല്ല, ഇതൊന്നും പാടല്ല. ആരംഭ ദിവസങ്ങൾ കേട്ടു യൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ ആ തീരുമാനമാണ് ആ ചിറകിന്റെ മറവിൽ കൊണ്ടുവന്നത്. അത് അനേക രാജാക്കന്മാരുടെ വംശാവലിയിൽ, യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വന്നു കയറുവാൻ ഒരു അന്യദേശക്കാരെത്തി ഒരു മോവാബ് സ്ത്രീക്ക് ദൈവം അവസരം കൊടുത്തെങ്കിൽ എന്റെ കരുണ അളന്നു തരുമ്പോൾ ഏതെല്ലാം അളവിൽ അളന്നു കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ ചിറകടിയിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ കൃപയുടെയും കരുണയുടെയും അനുഗ്രഹത്തിന്റെ അളവൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല.
എന്നാൽ ഇത് പാടായി കൈവിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അനുഭവം എത്രയോ ഭയാനകമായിരിക്കുമെന്ന കാര്യമാണ് ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെറുകടിയിൽ മറയാം, ആ പാതിപീഠത്തിൽ കൂടി എടുത്തു വരാം. എല്ലാവരും സമർപ്പിച്ച നിമിഷം പ്രാർത്ഥിച്ച ആശിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ